നമുക്ക് ഇന്ന് നോക്കാനുള്ളത് റിക്രൂട്ട്മെൻ്റ് എന്ന ഭാഗമാണ്. റിക്രൂട്ട്മെൻറ്റിൽ പ്രധാനമായും പഠിക്കാനുള്ളത് മീനിങ് ഓഫ് റിക്രൂട്ട്മെൻ്റ്, ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, എക്സ്റ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്സ്, അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. അതിലാദ്യത്തെ ഭാഗം മീനിങ്. നമുക്കറിയാം, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഏറ്റവും നല്ല തൊഴിലാളികൾ ലഭിക്കുമ്പോഴാണ് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളെ കണ്ടെത്തുന്ന പ്രക്രിയ വളരെ പ്രാധാന്യമേറിയ ഒന്നാണ്. അതിലെ വളരെ പ്രധാനപ്പെട്ടൊരു ഘട്ടമാണ് റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് പോസിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ എ ജോബ്. നമ്മുടെ ജോലിക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരെ അല്ലെങ്കിൽ സാധ്യതയുള്ളവരെ കണ്ടെത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സെലക്ഷൻ്റെ തൊട്ട് മുന്നത്തെ ഒരു പ്രോസസ്സാണ്. നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ടുള്ള തൊഴിലാളികളെ പരമാവധി അല്ലെങ്കിൽ ആളുകളെ പരമാവധി ആ ജോലിയിലേക്ക് അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരം പരമാവധി ആളുകൾ അവിടെ കൂടിച്ചേരുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് ഏറ്റവും അനുയോജ്യരായ ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദ ജോബ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവിയിൽ നമ്മുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളാവാൻ സാധ്യതയുള്ള ആളുകൾ, എംപ്ലോയീസ് ആവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതയുള്ള ആളുകൾ നമ്മൾ കണ്ടെത്തുകയും അവരെ നമ്മൾ ഈ ജോലിയിലേക്ക് അപേക്ഷിക്കാൻ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുകയാണോ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവരെ ആ ജോലിയിലേക്ക് അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് റിക്രൂട്ട്മെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സെലക്ഷൻ സുഗമമായി നടത്തുവാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്ക് വേണ്ടത്ര സെലക്ഷൻ അവിടെ വേണ്ടത്ര ആളുകൾ അവിടെ ഉണ്ടാവുകയും നമുക്ക് അതിന് ഏറ്റവും നല്ല നോക്കി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് റിക്രൂട്ട്മെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.